ഹായ് ഹലോ, ഇന്ന് പടം വരയ്ക്കാൻ പറ്റിയില്ല. ഇന്നലെ കുത്തിയ ജീവി ഏതോ വൃത്തികെട്ടവനായിരുന്നു. എൻ്റെ കൈയെല്ലാം ആകെ നീരടിച്ചൊരു വഴിയായി. സോഡാപ്പൊടി വെച്ചൊരൈറ്റം ആദ്യം പരീക്ഷിച്ച് നോക്കിയെങ്കിലും പാളി. ലാസ്റ്റ് അമ്മ കളത്തിലിറങ്ങി. പച്ചമഞ്ഞൾ, വേപ്പില, തുളസിയില തുടങ്ങി കിട്ടാവുന്ന എല്ലാം അരച്ച് ചതച്ച് കയ്യിൽ വെച്ച് കെട്ടുന്ന സീനാണിത്. ഇങ്ങനെ ചെയ്താലേ അകത്തിരിക്കണ കൊമ്പ് പുറത്തു വരുള്ളൂ എന്നാണ് അമ്മയുടെ നിലപാട്. ശ്രമിച്ചു നോക്കാം. കെട്ടി വച്ചേക്കുന്ന കയ്യും കൊണ്ട് പടം വരയ്ക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാനും പറ്റില്ല. പിന്നെ ആകെയുള്ള വഴി കഴിഞ്ഞ ദിവസം ശരിയാക്കിയെടുത്ത തെയ് ക്യാമറയാണ്. 7300 ലെൻസ്. അത് ഓട്ടോ ഫോക്കസ് ഇല്ലാത്തതും ആവശ്യത്തിലധികം ഫംഗസ് ഉള്ളതുമായ ഈ കുട്ടനെ ഞാനും കൂടി ഇന്ന് ഈ വീടിന് ചുറ്റും കറങ്ങി നടന്നു. വളരെ വൈകിട്ടാണെങ്കിലും ഞാൻ ആ സത്യം മനസ്സിലാക്കി. എൻ്റെ വീടിൻ്റെ പരിസരം ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. വൈൽഡ് ലൈഫ് എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബേഡ് സാങ്ച്വറി ആയിരുന്നു. എന്തൊക്കെയോ സാധനങ്ങളാണ് ഞാൻ കണ്ട്. എനിക്ക് പേരറിയാത്ത ഈ സാധനം എന്നെ കുറേയധികം കഷ്ടപ്പെടുത്തിയെങ്കിലും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മാരകമായ പോസിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഇതിന് ഇവിടുന്ന് പോകുന്നില്ലേ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയായി. ഓലഞ്ഞാലി കുറേ നാളായി കണ്ടിട്ട് എന്നാൽ കുറേ നേരമോട്ട് കാണാതെ സമ്മതിച്ചതുമില്ല. നമ്പറേ കിട്ടിയുള്ളൂ. ഇത് ആദ്യം കണ്ട കിളിയുടെ വേറെ കളർ കിളിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ രസമുണ്ടല്ലേ ഇത് ഇതിനെ കാണാൻ. കണ്ട സ്പൈക്കൊക്കെ, സ്പൈക്കല്ല ശരിക്കും മറ്റേ വടിവേലുവിൻ്റെ ഹെയർ സ്റ്റൈല്. എന്നാൽ പിന്നെ എന്നെ കൂടെ എടുക്കടോ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന കൊത്തോട് കൊത്താണ്, കൈവിറയിലോട് കൈവിറയിൽ. കാരണം എനിക്കത് കറക്റ്റ് കിട്ടിയില്ല. പക്ഷേ പുള്ളിക്കാരനും നമ്മളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് വന്ന് പോസ് ചെയ്ത് തന്നു. പാവം എൻ്റെ മരം കൊത്തിയേട്ടൻ. സ്ഥിരം കൊത്തണ മരമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. കറുപ്പും വെളുപ്പുമൊക്കെ ആയിട്ട് കൊള്ളായിരുന്നു. ഇത് കൊക്കല്ലേ, കൊക്കാവാനാണ് സാധ്യത. കാരണം ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് കഴുത്തൊക്കെ പൊക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഇനി കൊക്കിൻ്റെ ഏതെങ്കിലും ഭീകര ഇനമായിരിക്കും, പക്ഷെ ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആളെ അങ്ങോട്ട് കിട്ടിയില്ല. വീഡിയോ എടുക്കാനുള്ള സമയം തന്നില്ല. പച്ചില കൊടുക്ക എന്നാണ് നമ്മളിവിടെ പറയണത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തിനാണ് പറയണേ? ഇത് മൃഗസംരക്ഷണ വകുപ്പ് പിടിച്ചുകൊണ്ടുപോയി പണി കൊടുത്ത ഒരു പാവം പട്ടി സാർ. ഇതെവിടുന്നോ വലിഞ്ഞ് കയറി വന്നൊരു പൂച്ച സാർ. പോയി എന്തായാലും.